പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ടെക്നിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുടെ സമയമാണല്ലോ. ചെറിയ കുട്ടികൾ പോലും ആൻഡ്രോയിഡ് മൊബൈലിൽ ഓൺലൈൻ ക്ലാസ്സുകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ ചെറിയ കുട്ടികളുടെ മനസ്സുകൾ എപ്പോഴും ഈ പഠിക്കുന്നതിലുപരി കളിക്കുന്നതിലേക്കാണ് താല്പര്യം ഉണ്ടാകുക. എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവർ ഗെയിമുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കുന്നുണ്ടാവും. നമ്മൾ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാറുണ്ടാവില്ല. എന്നാൽ ഒരുപാട് സമയം കുട്ടികൾ ഇതുപോലെ ഗെയിമുകൾ കളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വിവരണം ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് കാണിച്ചു തരുന്നതിന് മുമ്പ് ഞാൻ ഒരു ചെറിയൊരു വിവരണം നൽകാം. അതായത് നമുക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതായത് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ആ ടൈം കഴിഞ്ഞാൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷൻ ഓഫാകും. പിന്നെ ഓൺ ചെയ്യണമെങ്കിൽ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മളൊരു പാസ്വേഡ് ഇതിന് എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പാസ്വേഡ് എൻ്റർ ചെയ്യാതെ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അത് ഒന്നാമത്തെ ഒരു ടെക്നിക്കാണ്. ഇനി നമുക്കൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട, ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ നമുക്ക് ഉപയോഗിക്കേണ്ട എന്നാണെങ്കിൽ അതും നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ സമയത്ത് അവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ഇനി നമുക്ക് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതുപോലെ പാസ്കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ടെക്നിക്കാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് പെർമിഷൻ ചോദിക്കും. അത് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ഇതുപോലെ ഓപ്പൺ സെറ്റിങ്സ് എന്ന് വലതുവശത്ത് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ, അതായത് സ്റ്റേ അവേ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് വരിക. വീണ്ടും അക്സസിബിലിറ്റി എന്ന ഭാഗത്ത് ഒരു പെർമിഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓപ്പൺ സെറ്റിങ്സ് വീണ്ടും ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾഡ് സർവീസസ് എന്ന ഭാഗത്താണ് ഇതിൻ്റെ പെർമിഷൻ കൊടുക്കേണ്ടത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ ഇവിടെ സ്റ്റേ അവേ എന്ന ഭാഗം ഓഫിലാണ് ഉള്ളത്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എലോ പെർമിഷൻ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എലോ പെർമിഷൻ കൊടുക്കുകയാണ്. അതിനുശേഷം ബേക്ക് വരിക. ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ ഇടതുവശത്ത് ഏറ്റവും മുകളിൽ കാണുന്ന ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആപ്പ് ലിമിറ്റ് എന്നും അതുപോലെ തന്നെ ഓൾവേസ് അലോഡ് എന്നും ഡൗൺ ടൈം എന്നും സെറ്റ് പിൻ അതുപോലെ തന്നെ ടേൺ ഓഫ് എന്നുള്ള ഒരു മൂന്ന് നാല് ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾ സെറ്റ് പിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഒരു പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് എന്ന് മാത്രമാണ് ടൈപ്പ് ചെയ്യുന്നത്. വീണ്ടും റീ എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമ്മൾ പാസ്വേഡ് സക്സസ്ഫുള്ളി ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ആപ്പ് ലിമിറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്ത പാസ്വേഡ് ഇവിടെ ചോദിക്കും. ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ടൈം ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടത്, അതായത് ഇപ്പോൾ ഞാൻ ഗാലറി, ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഞാനിപ്പം ഏറ്റവും മുകളിൽ കാണുന്ന ഗാലറി തന്നെ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ ഒരു മണിക്കൂറാണ് എനിക്ക് ഗാലറി യൂസ് ചെയ്യേണ്ടത് എന്ന് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം ഞാനിവിടെ സേവ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും താഴെ നിങ്ങൾക്ക് ടോട്ടൽ ടൈം 1 hour എന്ന് കാണാൻ സാധിക്കും. ഈ ഗാലറി എനിക്ക് ഒരു മണിക്കൂർ മാത്രമേ ഒരു ദിവസം യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒരു മണിക്കൂർ ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഗാലറി ഓഫിലേക്ക് പോകും. പിന്നെ നമുക്ക് എത്ര ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഗാലറി ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാതെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുകയില്ല.
ഓക്കെ. അതുപോലെ നമുക്ക് ആദ്യത്തെ ഈ ഓപ്ഷനിൽ സെറ്റ് ചെയ്യാം. ഞാനിപ്പം ബാക്ക് വരികയാണ്. അതിനുശേഷം ഇവിടെ മൂന്നാമതായി കാണുന്ന ഓപ്ഷൻ ഡൗൺ ടൈം എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റാർട്ട് ടൈം എന്ന ഭാഗവും എൻഡ് എന്ന ഭാഗവും കാണാം. സ്റ്റാർട്ട് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ 11 മണി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 11 മണി സ്റ്റാർട്ട് ടൈം ഞാനിവിടെ കൊടുത്ത് സേവ് ചെയ്യുകയാണ്. 11 AM. അതിനുശേഷം എൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് 12 AM എന്നുകൂടി സെറ്റ് ചെയ്തിട്ട് ഞാനിവിടെ സേവ് കൊടുക്കുകയാണ്. ഇപ്പോൾ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, അതായത് ഒരു മണിക്കൂർ ടൈം മാത്രമാണ് ഞാനിവിടെ സെറ്റ് ചെയ്തത്. അതിനുശേഷം സെറ്റ് ഡൗൺ ടൈം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലൈൻസിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഓൾവേസ് അലൗഡ് എന്ന ഭാഗം നിങ്ങൾക്കിവിടെ കാണാം, രണ്ടാമതായിട്ടുള്ള ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് ഏത് ആപ്ലിക്കേഷനാണ് എന്നത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ ഒരു മണിക്കൂർ മാത്രമേ എനിക്കിപ്പോൾ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. ഇനി ഞാനിപ്പോൾ അതിൽ നിന്നും നമുക്ക് ചില ആപ്ലിക്കേഷൻസുകൾ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഗാലറി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അലൗഡ് ആപ്സ് എന്ന ഭാഗത്ത് അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ ക്യാമറ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ ഫോട്ടോസ്, ഏത് വേണമെങ്കിലും നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് തന്നെ ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. ഓക്കെ. ഇപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ ഇവിടെ അലൗഡ് ആപ്സ് എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു മണിക്കൂർ നമുക്ക് ടൈം അൺലിമിറ്റഡ് ആയിട്ടാണ് നമുക്ക് ഉപയോഗിക്കാം. ബാക്കിയുള്ള എല്ലാ ആപ്ലിക്കേഷനും നമുക്കൊരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഓൺ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് ഓപ്പൺ ആവുന്നില്ല. ഇതിങ്ങനൊരു ഒരു വിൻഡോ ആണ് ഓപ്പണായി വരുന്നത്. ഇനിയിപ്പോൾ അത് കൂടാതെ ഞാനിപ്പം വേറെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ മെയിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്, ജിമെയിൽ, അത് ഓപ്പൺ ചെയ്യുമ്പോഴും ഇതുപോലെ ഓഫായി പോവാണ്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചത് ഗാലറി അതുപോലെ തന്നെ ഫേസ്ബുക്കാണ്. അതിൽ നിന്നും ഞാൻ ഒഴിവാക്കിയ രണ്ട് ആപ്ലിക്കേഷനാണ്. ഇപ്പം ഗാലറി ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ കൃത്യമായിട്ടും അത് ഓപ്പൺ ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴും കൃത്യമായിട്ട് ഓപ്പൺ ആകുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസുകൾ ഓപ്പൺ ചെയ്യാനാകാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ, അതുപോലെ തന്നെ ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇത്ര ടൈമിൽ മാത്രമേ യൂസ് ചെയ്യണ്ടൂ എന്നുള്ളത് നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് പുറമെ ഇപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചത് രണ്ട് ആപ്ലിക്കേഷൻ മാത്രമേ എനിക്ക് ഒരു ദിവസം മുഴുവനായിട്ടും യൂസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ള ആപ്ലിക്കേഷൻസുകളൊക്കെ ഒരു മണിക്കൂർ മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫിലേക്ക് മാറും. ഇനി ഇത് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന ടേൺ ഓഫ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ സെറ്റിങ്സ് എന്ന ഭാഗം വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ നിങ്ങൾക്ക് ടൈം ലിമിറ്റ് ചെയ്തുകൊണ്ട് ഓൺ ചെയ്യുവാനും, അതുപോലെ തന്നെ ഇനി ഒരിക്കലും ഉപയോഗിക്കേണ്ട എന്ന ഒരു ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസുകളൊക്കെ ഈ ഒരു ടൈം ഡൗൺ ടൈം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും സാധിക്കുന്ന ഒരു അടിപൊളി ടെക്നിക്കാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു പുതിയ അറിവുമായി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.